നമസ്കാരം, മലയാളി വാർത്ത ഇൻഡെപ്ത്തിലേക്ക് സ്വാഗതം. ഇസ്രായേൽ യുദ്ധമുഖത്ത് തിളച്ചു നിൽക്കുകയാണ്. ഇസ്രായേലിന് ജയ് വിളിച്ച് ലോകമെങ്ങും മുദ്രാവാക്യങ്ങൾ ഉയരുകയാണ്. പല ലോകരാജ്യങ്ങളും പല ലോകത്തിലെ മനുഷ്യരും മനസ്സുകൊണ്ട് ഇസ്രായേലിനൊപ്പമാണ്. ഇസ്രായേലിന്റെ കുറച്ച് ചരിത്രം നമുക്കൊന്ന് നോക്കാം. നീണ്ടു നിവർന്നു കിടക്കുന്ന ചരിത്രമാണ് ഇസ്രായേലിനുള്ളത്. അതിൻ്റെ ഒരു അംശം മാത്രമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ബ്രിട്ടീഷ് കോളനിയായ പലസ്തീൻ മേഖലയിൽ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിച്ച് ഭരിക്കാൻ തുടങ്ങി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 1947 ഐക്യരാഷ്ട്രസഭ ഇടപെട്ട് പലസ്തീനെ വിഭജിക്കാൻ കൊണ്ടുവന്ന ഫോർമുലയെ പ്രതിസന്ധി രൂക്ഷമാക്കി. പലസ്തീനെ വിഭജിച്ച് ഒരു പ്രദേശത്തെ ജൂതപ്രദേശമാക്കുകയും മറ്റു ചില പ്രദേശങ്ങളെ പലസ്തീനാക്കി മാറ്റുകയും ജെറുസലേമിനെ അന്താരാഷ്ട്ര നഗരമാക്കി പരിപാലിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ആ ഫോർമുല. ഈ ഫോർമുല അനുസരിച്ച് ജൂതർക്ക് ഒന്നിച്ചു കിടക്കുന്ന പ്രദേശമാണ് കിട്ടുകയെങ്കിൽ പലസ്തീന് പലയിടത്തായി ചിതറിക്കിടക്കുന്ന വെസ്റ്റ് ബാങ്കും ഗാസ സ്ട്രിപ്പും ഒക്കെയായിരുന്നു കിട്ടുക. ജൂതർക്ക് ഈ ആശയത്തോട് വലിയ താല്പര്യമായിരുന്നു. പക്ഷേ പലസ്തീൻ അനുകൂല കേന്ദ്രങ്ങൾ ഈ ഫോർമുലയെ എതിർത്തു. പരമ്പരാഗതമായി തങ്ങളുടേതെന്ന് കരുതപ്പെടുന്ന രാജ്യത്തു നിന്നും തങ്ങൾ വിഭജിച്ചു നിൽക്കേണ്ടി വരുന്നു എന്ന തോന്നൽ അവരിൽ ഉണ്ടാക്കി. ജെറുസലേം എന്ന പ്രദേശം ജൂതർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ പ്രധാനമായ സ്ഥലമാണ്. അതുകൊണ്ടായിരുന്നു UN അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത്. ജെറുസലേമിന് ചുറ്റുമാണ് ജൂതന്മാരുണ്ടായിരുന്നത്. പല കാലഘട്ടങ്ങളിലായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് കുടിയേറിയിരുന്ന ജൂതരെ ഒന്നിച്ചു ചേർക്കാനും ഒരു കുടക്കീഴിൽ ഒരു രാഷ്ട്രത്തിന് കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ പിന്നീട് സയനിസ്റ്റ് മൂവ്മെന്റ് ഉണ്ടായി. 1920 1940 പലസ്തീനിലേക്കുള്ള ജൂത കുടിയേറ്റക്കാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായി. ഹിറ്റ്ലർ ജൂതരെ തിരഞ്ഞുപിടിച്ച് കൂട്ടക്കുരുതി നടത്തിയതു മുതൽ യൂറോപ്പിലും മറ്റുമുണ്ടായ പല പ്രതിസന്ധികളും ജൂതരെ അവരുടെ വാഗ്ദത്ത ഭൂമിയായ ജെറുസലേമിലേക്ക് ആകർഷിച്ചു. അവർ അവിടേക്ക് കുടിയേറി. അങ്ങനെയാണ് ഐക്യരാഷ്ട്രസഭയുടെ ഫോർമുലയുടെ ചുവട് പിടിച്ച് 1948 ഇസ്രായേൽ എന്ന രാജ്യമുണ്ടാകുന്നത്. അവിടെ ജൂതന്മാരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരുന്നു. കുടിയേറ്റം നിർബാധം തുടർന്നു. രാഷ്ട്രീയപരമായി ഇസ്രായേൽ കരുത്തരായി. ഏഷ്യയുടെ പടിഞ്ഞാറായി നിലകൊള്ളുന്ന ഒരു ജൂത ജനാധിപത്യ രാഷ്ട്രമാണ് ഇസ്രായേൽ. ഇസ്രായേലിനെ കുറിച്ചുള്ള ചരിത്രപരമായ പരാമർശങ്ങൾ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന്, മതഗ്രന്ഥങ്ങളുള്ള പരാമർശം. രണ്ട്, മതേതര ചരിത്ര രേഖകളുള്ള പരാമർശം. മതഗ്രന്ഥങ്ങളുള്ള ചില പരാമർശങ്ങൾ എങ്ങനെയാണ് ഇസ്രായേലിന്റെ ചരിത്രം എന്നതുകൂടി നോക്കാം. ചരിത്ര രേഖകളിലുള്ള ആദ്യ പരാമർശം 1200 BC ഈജിപ്തിലെ മെർനപ്റ്റ എന്ന ഭരണാധികാരിയുടെ കാലത്തുള്ള ഒരു ശിലാലിഖിതത്തിലാണ്. ജൂതമതത്തിന്റെയും ജൂത ജനതയുടെയും ചരിത്രം പ്രാചീനമാണ്. ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമായ ബൈബിളിൽ ഒരു ഭാഗം മുഴുവൻ പറയുന്നത് ഇസ്രായേൽ ജനതയുടെ കഷ്ടപ്പാടും ദുരിതവും അവർ 40 വർഷം മരുഭൂമിയിൽ അനുഭവിച്ച യാതനകളുടെയും കഥയാണ്. ജൂതമതത്തിന്റെയും ജൂത ജനതയുടെയും ചരിത്രം പ്രാചീനമാണ്. പഴയ നിയമത്തിലെ അബ്രഹാമിൽ നിന്ന് തുടങ്ങുന്നതാണ് തങ്ങളുടെ പരമ്പരയെന്ന് ലോകത്തെവിടെയുമുള്ള യഹൂദർ വിശ്വസിക്കുന്നു. ജൂതരുടെ പരമ്പരാഗത വിശ്വാസം അനുസരിച്ച് മെസപ്പൊട്ടേമിയ, അതായത് ഇന്നത്തെ ഇറാഖ്, അവിടുത്തെ ഊർ എന്ന ജനപദത്തിൽ നിന്ന് ഇസ്രായേലിന്റെ ചരിത്രം തുടങ്ങുന്നു. അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിന്റെ മകൻ യാക്കോബ്, യാക്കോബിന്റെ 12 മക്കൾ എന്നിവരിലൂടെ ആ ജനത വളർന്നു പെരുകി. ദൈവം തന്നെയായ ഒരു അജ്ഞാത പുരുഷനുമായി മൽപ്പിടുത്തത്തിൽ ഏർപ്പെട്ട യാക്കോബിന് ദൈവം ഇസ്രായേൽ എന്ന് പേര് നൽകി. യാക്കോബും 12 മക്കളും പിന്നീട് ഈജിപ്തിലേക്ക് താമസമാക്കി. ആ 12 പേരുടെ അനന്തരാവകാശികൾ 12 ഗോത്രങ്ങളായി വികസിച്ചു. ഇസ്രായേൽ ജനത നേരിടേണ്ടി വന്ന പീഡനങ്ങളുടെയും കൊടുയാതനകളുടെയും കഥ വലുതാണ്. വർഷങ്ങളോളവും നൂറ്റാണ്ടുകളോളവും ഇവർ കൊടും യാതനകൾ നേരിട്ടു. ഭരണകർത്താക്കളിൽ നിന്നും ഭരണാധികാരികളിൽ നിന്നും രാജാക്കന്മാരിൽ നിന്നും ഇസ്രായേൽ ജനത നേരിട്ട പീഡനങ്ങളുടെ കഥ വലുത് തന്നെയാണ്. നിരവധി സഹിച്ച ഒരു ജനത തന്നെയാണ് ഇസ്രായേൽ ജനം. ഇസ്രായേൽ ജനത്തെ കൊടും യാതനയിൽ നിന്നും രക്ഷിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത മോശ എന്താണ് ആ കഥയെന്ന് ചെറുതായി ഒന്ന് നോക്കാം. മിസ്രൈം ദേശത്തിൽ ഒരു ഘട്ടത്തിൽ രാജാവായിരുന്ന വ്യക്തി ഇസ്രായേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുള്ളവരുമാകുന്നു എന്ന് കണ്ടു. അവർ പെരുകിയിട്ട് ഒരു യുദ്ധമുണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുത് ഈ രാജ്യം വിട്ടു പൊയ്ക്കളവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറാൻ ഒരു തീരുമാനത്തിലേക്ക് ആ രാജാവ് എത്തി. അങ്ങനെ ആ രാജാവ് ഇസ്രായേൽ മക്കളെ കഠിന വേദനകളാൽ പീഡിപ്പിച്ചു. മിസ്രൈമ്യർ ഇസ്രായേൽ മക്കളെ കൊണ്ട് കഠിന വേല ചെയ്യിച്ചു. കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ വേലയും സംബന്ധിച്ചുള്ള കഠിന പ്രവൃത്തിയായാലും ഇസ്രായേൽ മക്കളെ ദ്രോഹിച്ചു. എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു.
ഇതോടെ രാജാവ് സൂതികർമ്മിണികളോട് സൂതികർമ്മത്തിന് ചെന്ന് പ്രസവശയ്യയിൽ അവരെ കാണുമ്പോൾ കുട്ടി ആണാകുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലണമെന്നും പെണ്ണാകുന്നുവെങ്കിൽ ജീവനോടെ ഇരിക്കട്ടെ എന്നും കൽപ്പിച്ചു. ഈ സാഹചര്യത്തിലാണ് മോശയുടെ ജനനം. ഫറവോന്മാരിൽ ഒരാൾ ഇസ്രായേൽ ജനങ്ങളെ അടിമകളായി പീഡിപ്പിക്കാൻ തുടങ്ങിയതോടെ ഇസ്രായേൽ ജനം നേരിടുന്ന ഈ പീഡനത്തിൽ നിന്നും അവരെ വിടുവിക്കാൻ അവരുടെ ദൈവമായ യഹോവ മോശയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇസ്രായേൽ മക്കളെ മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ഒരു സ്വതന്ത്ര ജനതയായി കനാനിൽ പ്രവേശിക്കുവാൻ അവരെ സജ്ജരാക്കിയ ദേശീയ നായകനാണ് മോശ. ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും ഇരുളടഞ്ഞ കാലഘട്ടത്തിലായിരുന്നു മോശയുടെ ജനനം. ഫറവോന്റെ കൽപ്പന നിലനിൽക്കുന്നതിനാൽ മോശയെ 3 മാസം മാതാവ് ഒളിച്ചുതാ സൂക്ഷിച്ചു. ഒളിച്ചു വയ്ക്കുവാൻ ഒട്ടും നിവൃത്തിയില്ലാതായപ്പോൾ പൈതലിനെ ഞാങ്ങണപ്പെട്ടകത്തിൽ കിടത്തി ഞാങ്ങണയുടെ ഇടയിൽ വച്ചു. കുഞ്ഞിന് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ മോശയുടെ സഹോദരി ദൂരെ കാത്തുനിന്നു. ആ സമയത്താണ് ഫറവോന്റെ പുത്രി നദിയിൽ കുളിക്കുവാൻ വന്നതും ഞാങ്ങണയുടെ ഇടയിൽ പെട്ടകം കണ്ടതും. തന്റെ ദാസി മുഖേന പെട്ടകം തന്റെ അടുക്കൽ വരുത്തി. പെട്ടകം തുറന്നപ്പോൾ പൈതലിനെ കണ്ടു. പൈതൽ കരഞ്ഞു. കുഞ്ഞിനെ സ്വന്തം മകനായി വളർത്താൻ രാജകുമാരി തീരുമാനിച്ചു. രാജകൊട്ടാരത്തിൽ മോശ വളർന്നു. രാജകൊട്ടാരത്തിൽ രാജകുമാരനായി വളർന്ന മോശ പക്ഷെ മനസ്സുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്ന ഇസ്രായേൽ ജനതയ്ക്കൊപ്പമായിരുന്നു. ഇസ്രായേൽ ജനം നേരിടുന്ന കൊടും പീഡനവും കൊടും യാതനയും മോശയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. രാജകൊട്ടാരത്തിൽ വളർന്നു വലുതായ മോശയ്ക്ക് ഒരിക്കൽ ഒരു ഘട്ടത്തിൽ രാജകൊട്ടാരം വിട്ട് ഇറങ്ങി ഓടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിലേക്ക് കടക്കുന്നില്ല. അവിടെ നിന്നും ഇറങ്ങി ഓടിയ മോശ തൻ്റെ അമ്മാവിനൊപ്പമായിരുന്നു പിന്നീട് ജീവിച്ചത്. ഒരിക്കൽ മോശ ആടുകളെ മേയ്ക്കാൻ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമെന്നറിയപ്പെടുന്ന ഹോരേബ് വരെ ചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ മോശയ്ക്ക് പ്രത്യക്ഷനായി. അവൻ നോക്കിയപ്പോൾ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാനെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ദൈവം, ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നുവെന്നും അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. യഹോവ ഇപ്രകാരം അരുളി ചെയ്തു: മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമിയരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാനിയർ, ഹിത്യർ, അമോറിയർ, പെരസിയർ, ഹിവ്യർ, എബൂസിയർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമിയർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ മോശ ഫറവോൻ രാജാവിന്റെ അടുക്കൽ ചെല്ലുകയും ഇസ്രായേൽ ജനത്തെ വിട്ടയക്കണമെന്ന് ഫറവോൻ രാജാവിനോട് അരുളുകയും ചെയ്തു. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഫറവോൻ രാജാവ് ഒരുപാട് തടസ്സങ്ങൾ ഉന്നയിച്ചു. ഇസ്രായേൽ ജനതയെ വിട്ടയക്കാൻ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. പക്ഷേ ആ തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് ഇസ്രായേൽ ജനത അടിമത്തത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് നേരെ പലായനം ചെയ്തു മോശയുടെ നേതൃത്വത്തിൽ. അങ്ങനെ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം തങ്ങളുടെ മാതൃദേശമായ കനാനിലേക്ക് പുറപ്പാട് നടത്തി. ഒരു ജനത എന്ന നിലയിൽ ഇസ്രായേൽകാരുടെ രൂപവൽക്കരണം സംഭവിച്ചത് മോശയുടെ നേതൃത്വത്തിലുള്ള പ്രയാണത്തോടെയാണ്. മരുഭൂമിയിലെ വർഷങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ കനാൻ ദേശത്തെത്തി. മോശയുടെ ശിഷ്യനായ യോശുവയുടെ നേതൃത്വത്തിൽ അവിടം കീഴടക്കി താമസമുറപ്പിച്ചു. 12 ഗോത്രങ്ങളായി ഭൂമി പങ്കിട്ടു. അക്കാലത്ത് ന്യായാധിപന്മാർ എന്നറിയപ്പെട്ട ഭരണാധിപന്മാരായിരുന്നു ഭരണം നടത്തിയിരുന്നത്. ഇസ്രായേലിന്റെ ഒരു ചെറിയ ചരിത്രം മാത്രമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്, മതപരമായി അവരെ ബന്ധിപ്പിക്കുന്ന ഒരു ചരിത്രം. ഇസ്രായേലിന് ഇങ്ങനത്തെ ചരിത്രം കൂടിയുണ്ട്. പീഡിപ്പിക്കപ്പെട്ട, യാതന അനുഭവിക്കപ്പെട്ട, കൊടും ക്രൂരതകൾ ഏറ്റുവാങ്ങിയ, ഒടുവിൽ അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ട, പ്രവാസ ജീവിതം നയിച്ച, മരുഭൂമിയിൽ അലഞ്ഞ ഒരു ചരിത്രം കൂടി ഇസ്രായേൽ ജനതയ്ക്കുണ്ട്. ഈ യാതനകളെയെല്ലാം അതിജീവിച്ച്, ഈ തടസ്സങ്ങളെയെല്ലാം അതിജീവിച്ച്, രാഷ്ട്രീയപരമായും ഇന്ന് ആയുധപരമായും യുദ്ധരംഗത്ത് തിളച്ചു നിൽക്കുന്ന ഇസ്രായേൽ ജനതയായും ഇസ്രായേൽ വളർന്നതിന് പിന്നിൽ ഒരുപാട് കാലത്തെ വർഷം, ഒരുപാട് യാതനകളുടെ ചരിത്രം കൂടി അവർക്ക് പങ്കുവയ്ക്കാനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.